അലൈക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം ഇസ്രായേല് യുദ്ധത്തിന് പോകുമ്പോൾ ഉടമ്പടി രേഖ വെച്ചിട്ടുള്ള ഒരു വലിയ പേടകം ചുമന്നുകൊണ്ട് പോയിരുന്നു ഒരു തവണ യുദ്ധം നടക്കുമ്പോൾ ഫിലസ്തീൻ സേന ആ പേടകം പിടിച്ചടക്കി അവർക്ക് ആ പേടകം നഷ്ടമായപ്പോൾ യുദ്ധഭൂമിയിൽ നിന്നും അവർ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടു സംഭവിച്ചത് എന്താണെന്ന് രാജാവ് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിക്കുകയും ഉടനെ തന്നെ മരിക്കുകയും ചെയ്തു ഇസ്രായേലിയർക്ക് അവരുടെ രാജാവിനെ നഷ്ടപ്പെട്ടു ഇടയനില്ലാത്ത ആട്ടിൻ പറ്റങ്ങളുടെ അവസ്ഥയായിരുന്നു അവർക്കിപ്പോൾ സർവശക്തനായ അള്ളാഹു അവരിലേക്ക് ഷമ്മീൽ എന്ന പേരുള്ള പ്രവാചകനെ അയച്ചു അവരിൽ നിന്ന് ശക്തനായ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാൻ ജനങ്ങൾ പ്രവാചകനോട് ആവശ്യപ്പെട്ടു അവർക്ക് ഫിലിസ്റ്റീൻ സൈന്യവുമായി യുദ്ധം ചെയ്ത് നിയമപേടകം തിരിച്ചെടുക്കണമായിരുന്നു പ്രവാചകന് അവരുടെ ബലഹീനത അറിയാമായിരുന്നു യുദ്ധത്തിന്റെ സമയമെത്തുമ്പോൾ നിങ്ങൾ എന്നെ നിരസിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു അദ്ദേഹം പറഞ്ഞു എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ജനങ്ങൾ പ്രവാചകനോട് ഉറപ്പ് കൊടുത്തു അന്ന് രാത്രി പ്രവാചകൻ അള്ളാഹുവിനോട് മാർഗദർശനത്തിനായി പ്രാർത്ഥിച്ചു തലൂത്ത് എന്ന പേരുള്ള ഒരു വ്യക്തിയെ അവരുടെ രാജാവായി തിരഞ്ഞെടുക്കാൻ അള്ളാഹു പ്രവാചകനോട് അറിയിച്ചു എന്നാൽ പ്രവാചകൻ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലായി തലൂത്ത് എന്ന വ്യക്തിയെ എങ്ങനെ എനിക്ക് തിരിച്ചറിയാൻ കഴിയും അദ്ദേഹം അള്ളാഹുവിനോട് ചോദിച്ചു കുറച്ചു കഴിഞ്ഞാൽ തലൂത്ത് സ്വയം പ്രവാചകന്റെ അടുത്തേക്ക് വരുമെന്ന് അള്ളാഹു പ്രവാചകനോട് പറഞ്ഞു അപ്പോൾ രാജ്യത്തിന്റെ നിയന്ത്രണം തലൂത്തിന് കൈമാറണമെന്നും നിർദ്ദേശിച്ചിരുന്നു തലൂത്ത് വളരെ പൊക്കം കൂടിയവനും കരുത്തനും ബുദ്ധിമാനുമായ ദൈവഭക്തിയുള്ള ഒരാളായിരുന്നു ദൂരെ ഒരു കൃഷിസ്ഥലത്ത് അദ്ദേഹം പിതാവിനോടൊപ്പം താമസിക്കുകയും അദ്ദേഹത്തോടൊപ്പം വയലിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു ഒരു ദിവസം തന്റെ ജോലിക്കാരനോടൊപ്പം കാണാതായ കഴുതകളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു തലൂത്ത് അവർ കഴുതകളെ അന്വേഷിച്ച് ദിവസങ്ങളോളം സഞ്ചരിച്ചു എന്നാൽ അവർക്ക് കഴുതകളെ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിച്ചില്ല അവർ യാത്ര ചെയ്ത് ക്ഷീണിച്ചു ഇത് പ്രവാചകൻ ഷമ്മിൽ നബി അലൈസ്ലാം ജീവിക്കുന്ന സ്ഥലമാണ് നമുക്ക് അദ്ദേഹത്തെ പോയി സന്ദർശിക്കാം നഷ്ടപ്പെട്ട കഴുതകളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്യാം അദ്ദേഹം പറഞ്ഞു അവർ പ്രവാചകനെ കാണാനായി പോയി അവസാനം അവർ പറഞ്ഞ സ്ഥലത്തെത്തി അപ്പോൾ പ്രവാചകന്റെ വീടിനു മുന്നിൽ വലിയൊരു ആൾക്കൂട്ടം അവർ കണ്ടു പ്രവാചകൻ ആൾക്കൂട്ടത്തിന് മുന്നിൽ നിൽക്കുന്നതും തലൂത് കണ്ടു തലൂത്ത് ദൂരെ നിൽക്കുന്നത് പ്രവാചകൻ കണ്ടു ഇസ്രായേലിന്റെ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ട തലൂത്ത് ആണതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു തലൂത് ബഹുമാനത്തോടെ പ്രവാചകനെ അഭിവാദ്യം ചെയ്തു തുടർന്ന് അദ്ദേഹം നഷ്ടപ്പെട്ട കഴുതകളെക്കുറിച്ച് പ്രവാചകനോട് ചോദിച്ചു വിഷമിക്കേണ്ട കഴുതകൾ നിങ്ങളുടെ പിതാവിന്റെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രവാചകൻ പറഞ്ഞു ഇസ്രായേൽ ജനതയെ നയിക്കുവാൻ അള്ളാഹു സുബാനവത്താല അവനെ തിരഞ്ഞെടുത്തതായി പ്രവാചകൻ തലൂത്തിനോട് പറഞ്ഞു അദ്ദേഹം ഏറ്റെടുക്കേണ്ട ചുമതലകളെക്കുറിച്ച് പ്രവാചകൻ അദ്ദേഹത്തോട് പറഞ്ഞു അവരെ എല്ലാം ഒറ്റക്കെട്ടായി നിർത്തുകയും ശത്രുക്കളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ഷമ്മീ നബി അലൈസ്ലാം അദ്ദേഹത്തോട് പറഞ്ഞു അയാൾക്ക് വാഗ്ദാനം ചെയ്ത ഈ ബഹുമതി കേട്ട് തലൂത്ത് അമ്പരന്നു അതൊരു വലിയ ഉത്തരവാദിത്വമായിരുന്നു തങ്ങൾ ബെന്യാമിൻ്റെ ഗോത്രവർഗ്ഗത്തിൽ പെട്ടവനാണെന്നും നേതൃസ്ഥാനം വഹിക്കാൻ അദ്ദേഹത്തിന് അറിയില്ല എന്നും അതിനുള്ള സമ്പത്തും അദ്ദേഹത്തിന് ഇല്ല എന്നും അദ്ദേഹം പ്രവാചകനോട് പറഞ്ഞു അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ തന്നെ രാജാവാകണം നിങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് നന്ദി പറയണം പ്രവാചകൻ തലൂത്തിനോട് പറഞ്ഞു പ്രവാചകൻ അദ്ദേഹത്തെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുപോയി അടുത്ത രാജാവായി തലൂത്തിനെ ജനങ്ങൾക്ക് മുൻപിൽ പ്രവാചകൻ പരിചയപ്പെടുത്തി ഇതാണ് തലൂ ഇനി മുതൽ ഇവനായിരിക്കും നിങ്ങളുടെ രാജാവ് എന്നാൽ ജനങ്ങൾക്ക് സന്തോഷമുണ്ടായിരുന്നില്ല അവൻ ബെന്യാമിൻ ഗോത്രത്തിൽ നിന്നാണ് എന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞു അവൻ ജനിച്ചത് സമ്പന്നനായിട്ടല്ല എന്ന് മറ്റൊരാൾ വിളിച്ചു പറഞ്ഞു അവനൊരു സമ്പത്തുമില്ല അവൻ എങ്ങനെ നമ്മുടെ രാജാവാകും എന്നാൽ പ്രവാചകൻ ശാന്തമായി പറഞ്ഞു തലൂത്തിനെ നിങ്ങളുടെ രാജാവായി അള്ളാഹു നിയമിച്ചതാണ് അള്ളാഹു ഇവന്റെ കഴിവും അറിവും വർദ്ധിപ്പിക്കും അല്ലാഹു അവൻ ഉദ്ദേശിച്ചവർക്ക് അവന്റെ ആധിപത്യം നൽകും അവൻ സർവജ്ഞാനിയാണ് ജനങ്ങൾ വീണ്ടും അതിനെ എതിർത്തു ഞങ്ങൾ ഇത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് തെളിവ് ആവശ്യമുണ്ട് ഒരാൾ പറഞ്ഞു പ്രവാചകൻ അത് സമ്മതിച്ചു അദ്ദേഹം അവരോട് നഗര കവാടത്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു എന്തൊരു അത്ഭുതം ജനങ്ങൾ നഗര കവാടത്തിൽ എത്തിയപ്പോൾ അവിടെ മൂസാ നബി അലൈഹിസ്ലാമിന്റെ തിരുശേഷിപ്പുകൾ അടങ്ങിയ പേടകം അവരവിടെ കണ്ടു ഇപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയും തലൂത്തിനെ രാജാവായി നിയമിക്കാൻ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ തലൂത്ത് രാജാവായി നിയമിതനായി അയാൾ തന്റെ സൈന്യത്തെ സംഘടിപ്പിച്ചു ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്തവർ മാത്രം സൈന്യത്തിൽ ചേർന്നാൽ മതിയെന്ന് അദ്ദേഹം ആജ്ഞാപിച്ചു വിവാഹം കഴിച്ചവർ ജോലിക്കാർ കച്ചവടക്കാർ ഇവരൊന്നും സൈന്യത്തിൽ ചേരണ്ട എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അവർക്ക് കഠിന പരിശീലനവും കർശന നിയമങ്ങളും നൽകി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് തലൂത്ത് ഫിലസ്തീനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി അവർ മരുഭൂമിയിൽ കൂടി ദിവസങ്ങളോളം സഞ്ചരിച്ചു യാത്രക്കിടയിൽ അദ്ദേഹം തന്റെ സൈന്യത്തെ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി ദിവസങ്ങൾ സഞ്ചരിച്ചതിന് ശേഷം അവർ ഒരു പുഴയുടെ തീരത്തെത്തി അപ്പോൾ അദ്ദേഹം തന്റെ സൈന്യത്തെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഇതിൽ നിന്ന് വെള്ളം കുടിക്കുവാൻ നിങ്ങളെ അനുവദിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അതിലപ്പുറം കുടിക്കരുത് അദ്ദേഹം അവരോട് കൽപ്പിച്ചു എന്നാൽ പടയാളികൾ വളരെ ക്ഷീണിതരായിരുന്നു അവരിൽ പലരും ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ വെള്ളം കുടിച്ചു ഇത് കണ്ടപ്പോൾ തലൂത്ത് നിരാശനായി അദ്ദേഹത്തെ അനുസരിക്കാത്തവരെ ഉടൻ തന്നെ പറഞ്ഞു വിട്ടു ആത്മാർത്ഥത തെളിയിച്ചവര് മാത്രം അദ്ദേഹം നിലനിർത്തി ഇതുപോലെ അയാൾ തൻ്റെ സൈന്യത്തെ പല പരീക്ഷണങ്ങൾക്കും വിധേയമാക്കിക്കൊണ്ടേയിരുന്നു അവർ ഫിലിസ്തീനിലെ സൈന്യവുമായി മുഖാമുഖം വന്നപ്പോൾ മുപ്പത് പടയാളികൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ ശത്രു സൈന്യത്തെ നയിച്ചിരുന്നത് ഫിലിസ്തീനിൽ നിന്നുള്ള യുദ്ധവീരനായ ഗോലിയാത്തായിരുന്നു അയാൾ വലിയ ശക്തനും ഭീമാകാരനുമായിരുന്നു ഇത്രയും വലിയ സൈന്യത്തെ കണ്ട ഉടനെ തന്നെ തലൂത്തിന്റെ സൈന്യത്തിൽ നിന്നും കുറെ പേർ ഓടിപ്പോയി ഗോലിയാത്ത് ഒറ്റക്കൊറ്റക്ക് പോരാടാൻ തലൂത്തിന്റെ സൈന്യത്തെ വെല്ലുവിളിച്ചു സൈന്യങ്ങളെല്ലാം ഒരുമിച്ച് പോരാടുന്നതിനു പകരം ഒറ്റക്കൊറ്റക്ക് പോരാടുന്നത് ആ കാലത്തെ ഒരു രീതിയായിരുന്നു തലൂത്തിന്റെ സൈന്യത്തിൽ നിന്നും ഒരാൾ പോലും സ്വയം മുന്നോട്ട് വന്നില്ല അപ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ നിന്നും തീരെ ചെറിയ ഒരു യുവാവ് മുന്നോട്ട് വന്നത് ഗോലിയാത്തിനോട് പോരാടാൻ തയ്യാറാണെന്ന് അറിയിച്ചു ആ യുവാവിന്റെ ധൈര്യത്തിൽ രാജാവിന് സന്തോഷം തോന്നി ഈ ചെറിയ ബാലൻ എങ്ങനെ ഭീമാകാരനായ ഗോലിയാത്തിനെ നേരിടും ആ യുവാവിന്റെ ആത്മധൈര്യവും ദൃഢവിശ്വാസവും കണ്ടപ്പോൾ രാജാവ് അവനെ ശത്രുവിനെ നേരിടാനുള്ള ഒരു അനുവാദം നൽകി ആ ബാലൻ മറ്റാരും ആയിരുന്നില്ല പ്രവാചകൻ ദാവൂദ് നബി ആയിരുന്നു അത് അള്ളാഹു സുബാനോ താലയുടെ സഹായത്തോടെ ഭീമാകാരനായ ഗോലിയാത്തിനെ ദാവൂദ് നബി അലൈഹി പരാജയപ്പെടുത്തി ഷമീ നബിഅലൈ സ്ലാം പ്രവചിച്ചതുപോലെ താലൂത് വിജയി നഗരത്തിലേക്ക് മടങ്ങി വന്നു